ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ലിൻഡൽ വാർപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനെല്ലാം കൊണ്ടുവന്നു. അവർ അതിനകത്തോട്ട് മെറ്റലും മണലും സിമെൻറ്റും വെള്ളമൊക്കെ ഒഴിച്ച് അത് മിക്സ് കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് സിമെൻറ്റിന് 4 ചട്ടി മണലും 6 ചട്ടി മെറ്റലും ഇട്ടിട്ടാണ് അവർ മിക്സ് ഉണ്ടാക്കിയത്. ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ഒരു പ്രത്യേക റിതമിലാണ് അവർ പോകുന്നത്. ഇപ്പം ഇവർ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യം അവർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, പിന്നെ 4 ചട്ടി മെറ്റലിട്ടു, പിന്നെ 2 ചട്ടി മണലിടും, പിന്നെ 1 പാക്കറ്റ് സിമെൻറ്റ് ഇട്ടു, പിന്നെ 2 ചട്ടി മണലിട്ടു, പിന്നെ ബാക്കി 2 ചട്ടി മെറ്റലിട്ടു. അങ്ങനെ എപ്പോഴും അതൊരു 1:4:6 റേഷ്യോയിൽ ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. മേളിലാണ് ലിൻഡലിൻ്റെ വർക്ക് നടക്കുന്നത്, അപ്പോൾ താഴെ ഇലക്ട്രിക്കലിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. അപ്പം പാരലലി നമ്മൾ വേറെന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ഇതിപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് താഴത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മേളത്തെ ഫ്ലോറിൽ ലിൻഡലിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നു. അപ്പം നമ്മളിപ്പം ഈ ലിൻഡൽ വാർപ്പിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും ഗ്രൗട്ട് പോകുന്ന രീതിയിൽ ഗ്യാപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ വെച്ച് അടയ്ക്കണം. അപ്പോൾ പണിക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നമ്മൾ അതൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേപ്പർ വെച്ച് അത് അടച്ചോളും. അങ്ങനെ വാർപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലിൻഡൽ വാർപ്പിനൊക്കെ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കും. ഇപ്പോൾ താഴത്തെ ലിൻഡൽ വാർപ്പിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം മേളത്തെ ലിൻഡൽ വാർപ്പാണ് നടക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് 2 കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിച്ചത്. ഈ ഒരു പലകയ്ക്കകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് വേണം കോൺക്രീറ്റ് ഇടാൻ. അതുപോലെ നമ്മളെന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവണം, ഈ ഗ്രൗട്ടൊന്നും പോവാതെ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റീൽ ഡോറൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റീൽ ഡോറിലെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സിമെൻറ്റൊന്നും അധികം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വൈബ്രേറ്റർ മെഷീൻ വെച്ചിട്ട് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയായിരുന്നു, എന്തായാലും ഭാഗ്യത്തിന് കറണ്ട് പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ സാധാരണ കറണ്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ വരുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം മെസ്സേജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയപ്പം നമ്മൾ അയ്യോ വിഷമിച്ച് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു. ശരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു വീടിൻ്റെ പണി എന്നൊക്കെ പറയുമ്പം, ഈ മെയിനായിട്ടുള്ള നടക്കുന്ന പണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷനാണ്. എന്തോ അവരാണ് പണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കെന്തോ ഒരു ടെൻഷൻ ഫീലിംഗ് ആണ്. പിന്നെ എൻ്റെ പപ്പ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പപ്പ എല്ലാം കാര്യങ്ങളും നോക്കി നടത്തുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഗ്രീൻ നെറ്റ് വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പൊടിയും അത് ഒന്നും ഈ സിമെൻറ്റൊന്നും തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നെറ്റ് 2 സൈഡിലും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വാർപ്പിൻ്റെ വിശേഷങ്ങൾ.